Hi guys, അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് ദൂരമൊന്നും പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ വളരെ ഫേമസ് ആയ ഒരു തൂക്കുപാലം കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ദൂരമില്ല തൂക്കുപാലം മലയും കുന്നും കാടൊക്കെ പോയിട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതിനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ വരി, നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാമല്ലോ. സമയം ഏതായാലും ഉച്ചയായി. നമുക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് എന്താക്കുക, നമ്മുടെ നാട്ടിൽ തന്നെ നല്ലൊരു കഞ്ഞിപ്പീടിയുണ്ട്. നമുക്ക് ആടെ പോയിട്ട് അങ്ങനെ നമ്മൾ കഞ്ഞിപ്പൂടിയിലേക്ക് എത്തി. ഇതാ ബോർഡ് കാണാൻ വേണ്ടി പറ്റും. ഹോട്ടൽ SMS എന്നാണ് പേര്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതായിട്ടിപ്പോൾ പോയിനി ആരും കാണുന്നില്ലല്ലപ്പാ, ടേബിളെല്ലാം കാലില്ലപ്പാ എന്ന് വിചാരിക്കുന്നുണ്ടാവും. സമയം ഇപ്പോൾ 1 മണി ആയതേ ഉള്ളൂ. കഞ്ഞിയും കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നത്ര. നമ്മളേതായാലും കഞ്ഞിയും കരിമീനും ഓർഡർ ചെയ്ത്. വേറെ വല്ല വല്ല മീനിലൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് തൽക്കാലം കരിമീൻ മതിയായതുകൊണ്ട് നമ്മൾ കരിമീൻ ഓർഡർ ചെയ്ത്. ഹോ, മീൻ ഭയങ്കര ടേസ്റ്റ് തന്നെ. നിങ്ങളിപ്പോൾ പുറത്ത് പോയാൽ ഇതിലും വല്ല മീനൊക്കെ കിട്ടും, പക്ഷെ ഇതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ SMS ഹോട്ടലിൽ തന്നെ വരണം. അങ്ങനെ നമ്മൾ പടന്നിരുന്നത് ആ യാത്ര വിട്ട് ഏകദേശം ഒരു 15 കിലോമീറ്ററാണ് തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇനി പാർക്കിംഗ് സ്ഥലം ഒന്നും അറിയില്ലെങ്കിൽ നമ്മളെ പടന്നക്കാട് നെഹ്റു കോളേജിൻ്റെ അടുത്തെത്തി ആരോടെ ചോദിച്ചാൽ മതി.2004 പാലം ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഏകദേശം 17 വർഷമായിട്ട് നല്ല കെട്ടുറപ്പോടെ തന്നെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഗൈസ്, അങ്ങനെ നമ്മുടെ തൂക്കുപാലത്തിൻ്റെ മുകളിലേക്ക് കയറി. എന്താ പറയുക, വല്ലാത്ത മജന പെയിൻ്റെ മുകളിൽ നടക്കാൻ വേണ്ടി. ഹാ, എന്ത് ഭംഗി കാണാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുക. കപ്പിൾസിനൊക്കെ വന്നിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. സമയമായതുകൊണ്ട് ആളും പാടൊന്നുമില്ല, നല്ല ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ പാസ് ചെയ്യുന്ന സമയമാണ്. നമ്മുടെ കാസർഗോഡ് ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ആരും അറിയപ്പെടാത്ത സ്ഥലങ്ങൾ. അപ്പോൾ എന്താക്കാം, നമ്മളെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് വേറൊരു സ്ഥലമാണ്. നമ്മളേതായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ എന്താക്കാം, വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.